ചേച്ചാ, അച്ഛൻ ഭാരപ്പെട്ട ഒരു കുരിശുരൂപം പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഭാരപ്പെട്ട ഒരുപോ ഭാരപ്പെട്ട നല്ല വലുതായതുകൊണ്ട് ഭാരം ഉണ്ടാവല്ലോ. സിമെന്റ് ആണെന്ന് തോന്നല്ലേ? ആ പിടിച്ചു നോക്കി. സ്ലീവായിക്ക് ഒരു ഭാരം ഉണ്ടായില്ല ബോണി. ഇത് ഫൈബറാ. ശരിയാ, ഒട്ടും വെയിറ്റ് ഇല്ല, ഒട്ടും അങ്ങനെയല്ല. സത്യത്തിൽ കുരിശിന് സ്ലീവായിക്ക് ശരിക്കും പറഞ്ഞാൽ ഭാരം കുറവാണ്. അങ്ങനെ പറയാൻ കാര്യം, ഞാനൊരു ചങ്ങമ്പുഴയെ പോലെ ജനിച്ച കാലം തൊട്ടിങ്ങനെ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലതവണ പറഞ്ഞു. അങ്ങനെ ഈ കരഞ്ഞ് കരഞ്ഞ് കണ്ണ് തെളിയും എന്ന് പറഞ്ഞാൽ, പിന്നെ നമുക്കുള്ളതൊരു എറ്റേണൽ ബ്ലിസ്സാണ്, സന്തോഷമാണ്. റോമാലേഖനത്തിൽ പറയുന്നല്ലേ, കഷ്ടത നിങ്ങളെ സഹനശീലം നൽകും, സഹനശീലം പിന്നെ ഒരു ആത്മധൈര്യമാകും, ആത്മധൈര്യം പിന്നെ ഒരു പ്രത്യാശയുടെ പടക്കം പൊട്ടിക്കും. അപ്പം പിന്നീട് കുരിശ് നമുക്കൊരു ഒരു സുഖമായിട്ട് വരും. സ്നേഹിക്കാനും സഹിക്കാനും ആത്മാക്കളെ രക്ഷിക്കാനും ഒരു ആഗ്രഹം വരും. ഈ കുരിശ് എടുത്തെടുത്തെടുത്ത് ഗതികേട് ഉള്ളതുകൊണ്ടല്ല കേട്ടോ, ഇതേ നിവൃത്തി ഉണ്ടെന്നുള്ള അനുഭവത്തിൽ നിന്നല്ല. പിന്നെ കുരിശ് എടുക്കുന്നില്ലെങ്കിൽ ഒരു സുഖക്കുറവ് വരും. കുരിശില്ലാത്തൊരു ദിവസവും തരല്ലേ എന്ന് പിന്നീട് ബുദ്ധിയുള്ളവൻ പ്രാർത്ഥിക്കും. ഈശോയേ, അങ്ങനെ ഒരു പാട്ടേ, ഞാൻ കാനായിൽ, ചങ്ങനാശ്ശേരി കാനായിൽ ഈ ഫാമിലി ദൈവശാസ്ത്രം പഠിക്കുമ്പം, എൻ്റെ പോണി ഒരു ദിവസം രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അതൊരു ഈ കുരിശെ കിടക്കുന്ന പോലെ, മുഴുമുനെ കിടക്കുന്ന പോലെ എനിക്ക് തരി പോലും ഉറക്കം വരുന്നില്ല. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അപ്പോൾ എണീറ്റ് ഇരുന്ന് ചുമ്മാ എന്തായാലും നമുക്ക് ഈ മൂത്രം ഒഴിക്കാൻ പോയിട്ടുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഉറങ്ങാൻ പറ്റുന്നില്ല. എണീറ്റിരുന്ന് ഞാൻ ചുമ്മാതെ പേനയും പേപ്പർ ഫോണും ഓൺ ചെയ്ത് വെച്ച് പേന എടുത്തിട്ടില്ല. പെട്ടെന്ന് വായിലേക്ക് ഒരു പാട്ട് പറന്നു, ഈശോയേ നിന്നെ കാണാനായി ക്രൂശിൻ്റെ മാറിൽ ചായുന്നു, ആശ്വാസം നിന്നിൽ തേടുമ്പോൾ ആനന്ദം ഉള്ളിൽ തിങ്ങുന്നു, കണ്ണീരിൽ മുങ്ങി താഴുമ്പോൾ ക്രൂശിൽ ഞാൻ അർത്ഥം കാണുന്നു. ഈ പാട്ട് ശരിക്കും ഇന്ന് പങ്കുവയ്ക്കാൻ, ഈ ഫൈബർ ക്രൂശ് രൂപം ശരിക്കും ഭാരം കുറഞ്ഞത്, പഞ്ഞി പോലുള്ളത് തന്നപ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ ഒരു അടയാളം പോലെ തോന്നുക. ഭാരം ഒട്ടും ഒരു സിമെൻറ്റ് രൂപമാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ടേ ഇരിക്കത്തില്ല. അമ്മാനമാടാൻ, സമ്മാനം പോലെ അമ്മാനമാടാൻ ക്രൂശ് രൂപം കയ്യിലെടുത്ത് തരുന്ന ദൈവം എന്ന് വെച്ചാൽ ശ്രീവാ എന്നും അമ്മാനമാടാവുന്ന ഒരു സമ്മാനമാണ്. അത്ര ലഘുവാണത്. സ്വർഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ സൈനാണത്. അതറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ മനുഷ്യൻ്റെ സർവ നിലപാടുകളും മാറും. ശരിയാ അച്ഛൻ പറഞ്ഞു. ഇപ്പം ഞാൻ പോലും വിചാരിച്ചിരുന്നത് കുരിശ് ഭയങ്കര ഭാരമുള്ളതാണെന്നുള്ളത്, നമ്മുടെ ഉള്ളിൽ ഉള്ളത് ഒരു ഒരു സഹനം ഭയങ്കര വേദനാജനകമാണെന്നാണല്ലോ. അച്ഛൻ പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഫീൽ ചെയ്യുന്നു. ശീല
ഇത്രയും ഒരു ഒരു തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുരിശെടുക്കാൻ നമുക്ക് ഭയമില്ല, ഒരിക്കലും ഇല്ല. കാരണം ശ്രീവായൂർ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ചേക്കേറാൻ പറ്റിയ. ശ്രീവായുടെ പക്ഷങ്ങളിൽ നിനക്കും നിന്റെ ജന്മത്തിനും സർവനൊമ്പരങ്ങൾക്കും ചേക്കേറാൻ സ്ഥലവും ഇടവുമുണ്ട്. നിന്റെ മിഴിനീരൊഴുക്കി തഴുവാനിടമുണ്ട്. നിന്റെ നഗ്നത നീറ്റലുകൾ മറയ്ക്കുവാൻ ഇടമുണ്ട്. സത്യത്തിൽ ശ്രീവാ ഒരു തിരശീല കൂടിയാ. ഇപ്പൊ ഞാൻ എൻ്റെ മുഖത്തിന് മുമ്പിൽ പിടിച്ചു, ഇപ്പൊ എൻ്റെ മുഖം കാണാവോ? ഇല്ല ഇല്ല. ശ്രീവാ എനിക്ക് മറവാണ്, എനിക്ക് എനിക്ക് രക്ഷയാണ്. നമ്മുടെ എല്ലാം ആധ്യാത്മിക ഒരു വലിയ പ്രശ്നം നമ്മൾ വന്ന വഴിക്ക് പറഞ്ഞായിരുന്നു. എനിക്ക് ചില നന്മകളുണ്ട്. അപ്പം ഞാൻ ഒത്തിരി അഹങ്കരിക്കുന്ന ടൈപ്പല്ല. അപ്പം ആളുകൾ എന്നാ എന്നെക്കുറിച്ച് പറയും? എന്നെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ ബോണി എന്നാ പറയും? എന്നെക്കുറിച്ച് നന്ദിയൊക്കെ പറയും, അല്ലെങ്കിൽ പരിചയപ്പെടുത്തുമ്പോൾ എന്നാ പറയും? ഏറ്റവും നന്നായിട്ടല്ലേ. അല്ല എന്നാ പറയും? ഇച്ചിരി എളിമയൊക്കെ ഉള്ള ആളാണ് ഞാൻ. എന്നാ പറയും ബോണി? എന്നാ പറയും? ഞാൻ പറയും ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രഘോഷകൻ ആണെങ്കിലും ഇത്രയും കുറെ ക്രിസ്തീയ ഭക്തി ഗാനങ്ങളൊക്കെ എന്നാ പറയാം, വളരെ ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും വളരെ എളിമയും. അപ്പൊ ഞാൻ ഇങ്ങനെ വളരെ ഒരു മത്തിനെ ഒതുങ്ങി എന്നെ കാണുന്നവർക്കെല്ലാം തോന്നും അവരവർക്ക് അവരവരുടെ ചില നന്മകളെ കുറിച്ച് ഒരു അഭിമാനമുണ്ട്. നമ്മൾ ഇതിനകത്ത് ആ സ്പിരിച്വാലിറ്റി വെച്ചിരിക്കുന്നത്, അതായത് എനിക്ക് എന്നെക്കുറിച്ച് അറിയാം, എന്തെയ്യമ്മ ഞാൻ വലിയൊരു അഹങ്കാരിയല്ല, പിന്നെ ഇച്ചിരിച്ചൊക്കെ ദാനം ചെയ്യും, മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ബോണിക്ക് ബോണിയെക്കുറിച്ചുണ്ട്, വലിയൊരു പോമ്പാൻ ഗ്ലോറി ഇല്ല, നിസ്സാര കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വലിയ. അപ്പം ഞാൻ ബോണിയെക്കുറിച്ച് പരിചയപ്പെടുത്തും, ഒരു സാധു മനുഷ്യനാണ്, വളരെ നിസ്സാരനാണ്. അപ്പം നമുക്കിങ്ങനെ ഉദാഹരണം ധ്യാനത്തിന് നന്ദി പറയുമ്പോൾ ഞാൻ കേൾക്കത്തില്ല, ഞാൻ അങ്ങ് പോകും. അപ്പം എൻ്റെ ടീമിലുള്ളവരെല്ലാം പറഞ്ഞു ഞങ്ങൾ ഷാജിച്ചിരുന്ന് വലിയ ചില പാഠങ്ങളൊക്കെ പഠിച്ചു, അച്ഛൻ ഒരിക്കലും ധ്യാനത്തിന് നന്ദി പോലും കേൾക്കത്തില്ല. അപ്പം ശരിയാണ്, ഞാനും അതിനൊരു നന്മയായിട്ട് എടുത്ത്. കാരണം ധ്യാനത്തിന് ഏതായാലും ഒടുവിൽ വരുമ്പം രണ്ട് പാട്ടും കഥയും എല്ലാം കഴിയുമ്പോൾ ഒടുവിൽ പറയും ഈ ധ്യാനം വളരെ ഗംഭീരമായിരുന്നു, കഴിഞ്ഞ പല ധ്യാനങ്ങളും കൂടിയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ധ്യാനം കൂടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ സാധാരണഗതിയിൽ പറയും. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്. ഈ സുഖം ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേറൊരു ആനന്ദങ്ങളുണ്ട്. ഈ നന്ദിയെല്ലാം ഉപേക്ഷിച്ച ലോകീയ എളിമക്കാരനാണ് ഞാൻ. ഞാൻ ഈ എളിമ ഇതൊന്നും ഞാൻ ഈ വലിപ്പത്തിനൊന്നും ഇല്ല എൻ്റെ ഭവനം. ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തു, ഞാൻ ഈ നന്മ കേൾക്കാനും ഇല്ല എൻ്റെ ഭവനം. എന്നാ വേണേ, അപ്പം നമുക്കൊരു വലിയ സുഖമുണ്ട് ഇതിനകത്ത്. അതിൽ തന്നെ ഒരു സന്തോഷമുണ്ട്, ആധ്യാത്മികതയിൽ ഏച്ചു കെട്ടിയ ഒരു സന്തോഷം. നമ്മൾ ഈ നന്ദി പറയുന്നതിൽ കേൾക്കാത്ത നമ്മുടെ എളിമയിൽ കൊണ്ട് വെച്ചിരിക്കുക, ഈ പ്രവൃത്തിയിലാണ് നമ്മൾ ദൈവത്തിൻ്റെ കൃപയാട്ടി വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് ആ പൗലോസ്ലിയ ചോദിച്ചത് നിങ്ങൾ എന്ന് ഈ പ്രവൃത്തിയാണ് ദൈവകൃപയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മണ്ടന്മാരെ പ്രവൃത്തിയല്ല, കൃപയാണ് എവ്രിതിങ്. അതുകൊണ്ട് പ്രവൃത്തി പാടില്ലെന്നല്ല, പ്രവൃത്തിയെ കൊണ്ട് നിങ്ങളെല്ലാം കെട്ടരുത്, പ്രവൃത്തിയിൽ തന്നെ കുടുങ്ങിപ്പോരുത്. അപ്പം എന്നോട് അടുത്ത ദിവസം എന്നോട് കർത്താവ് ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു തന്ന്, ഇനി മുതൽ ധ്യാനത്തിന് ഒരു ഒരു അനുസരിക്കുന്ന പട്ടിയിരിക്കുന്ന പോലെ ഇരുന്ന് നന്ദിയെല്ലാം കേട്ടോളാൻ. അതായത് അതിലുള്ള നന്ദി കേൾക്കാതെ പോകുന്നതിലുള്ള എളിമയിലുള്ള ആനന്ദം അങ്ങനെ വേണ്ട, അത് വേണ്ട, അത് സത്യമല്ല. അത് വലിയൊരു തിരിച്ചറിവാട്ടോ അച്ഛാ. അത് പൊതുവേ നമ്മൾ വിചാരിക്കുന്നത് അച്ഛൻ പറഞ്ഞ കറക്റ്റാ. അത് നമ്മുടെ നന്മയിൽ നമ്മളൊരു ഒരു ആനന്ദം കണ്ടെത്തും, ഞാൻ അങ്ങനെയാണ്, ഞാൻ നന്ദി കേൾക്കാത്ത മനുഷ്യനാണ്. അപ്പം ഇനി കേട്ടുകൊണ്ട് അവിടെ നിന്ന് അത് കേട്ടുകൊണ്ടിരുന്ന് ഇനിയിപ്പോൾ ദൈവത്തെ സ്തുതിക്കുക, അതായിരിക്കും നമ്മുടെ പിന്നെ നമ്മുടെ പ്രശ്നം എന്നാണ് വരുന്നത്. ഇനി കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ ഇതൊന്നും എൻ്റെതല്ല കർത്താവ്, നിൻ്റെതാണ് ദൈവമേ, നിൻ്റെതാണ് ദൈവമേ, എൻ്റെ കർത്താവ് ഇതൊന്നും നിൻ്റെതല്ല, നിൻ്റെതാണ് ദൈവമേ, നിൻ്റെതാണ് ദൈവമേ, ഇങ്ങനെ പറയും. ചിലപ്പോൾ അവിടെ നിന്ന് കർത്താവ് ഈ മനസ്സിൽ നിന്ന് ഇതെടുത്തും കളയും. നമ്മളവിടെയും നിൻ്റെ ഹിതം ഇത് പറയുന്ന ഒരു മനസ്സ്, എൻ്റെ പ്രവൃത്തിയല്ല. ഞാനെന്നും നിന്നോമൽ കുഞ്ഞല്ലേ, ഞാനെല്ലാം നിന്നോടു ചൊല്ലിയിലേ, പാപത്തിൽ വീണാലും താണാലും നീ എന്നെ കൈവിട്ടു പോകല്ലേ. അതുകൊണ്ടാണ് ഞാൻ എന്തായിരിക്കുന്നു നിൻ്റെ കൃപയാ, നിൻ്റെ കരുണയാണ്. റോമ 9:16, നിൻ്റെ ആഗ്രഹമല്ല പ്രയത്നമല്ല ദൈവത്തിൻ്റെ കരുണയാണെല്ലാം. അപ്പം ഞാൻ പാപത്തിൽ വീണതോ ഞാൻ പുണ്യവാനായതോ അല്ല, അതൊന്നും ഒരു കാര്യമില്ലെന്നല്ല, മനസ്സിലാവുന്നുണ്ടല്ലോ? നീ എന്നെ കൈവിടാതിരിക്കുക. ഞാൻ
ശ്വാസം നിന്നെ തേടുമ്പോൾ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോളി അവിടെ ഒരു കുരിശ് രൂപം കണ്ട് കൈയില്ല ആ രൂപത്തിൽ നിന്നായി ഈ വലിയ പഴമൊഴി വന്നത്. പഴമൊഴി മീൻസ് നമ്മുടെ സെയിങ് വന്നത് എൻ്റെ കൈ നീയാണ്, എനിക്ക് ചെവിയില്ല, അത് വന്നത് ഈ രൂപത്തിൽ നിന്നാണെന്നാണ് പറഞ്ഞത്. ഓസ്ട്രേലിയയിൽ ഇരിപ്പുണ്ടത് ആ രൂപം നേരിട്ട് ഞാൻ കണ്ടു. അപ്പോൾ തിരിച്ചു പറയാൻ എനിക്ക് തോന്നി കർത്താവ് എന്നോട് പറയുന്നു, ഈശോയ്ക്ക് അങ്ങോട്ടേക്ക് ഒരു വാഗ്ദാനം പോലെ അല്ലേ, ആ നീ എൻ്റെ നിന്റെ കണ്ണും കാതുമായി ഞാൻ മാറണമെങ്കിൽ ആദ്യം നീ എൻ്റെ കണ്ണും കാതുമായി മാറണം. എൻ്റെ കണ്ണും മൂക്കും ഇല്ലാത്തവനാണ് ഞാൻ ഓടി നടന്ന, പിന്നെ ഞാൻ ചെയ്യുന്നതും പറയുന്നതും എങ്ങനെയാ? നിന്റെ കണ്ണും മൂക്കും നാക്കും വാക്കും രുചിയുമാകുന്നത്. അപ്പൊ ആദ്യം നീ എൻ്റെ കണ്ണായും കാതായും, നിൻ വചനം അൻപേറും നാവായും മാറേണം. അപ്പൊ നിന്റെ വചനവും നിന്റെ ലുക്കും നിന്റെ കാഴ്ചപ്പാടും എൻ്റെ നാവിന് ഈണവും ഇമ്പവും താളവുമായിട്ട് വന്നിട്ട് അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്താലും ഞാൻ നിൻ്റെ കൈയാണ്, ഞാൻ നിൻ്റെ കണ്ണാണ്. അപ്പം നിനക്ക് എന്നെ നോക്കി പറയാം, ബോണി നീ എൻ്റെ കൈയാണ്, നീ എൻ്റെ കണ്ണാണ്, നീ എൻ്റെ ഹൃദയമാണ്. അത് ഈശോ തന്നെ ചെയ്താലേ ഉള്ളൂ, നമുക്ക് തനിയെ ഒന്നും. ഞാൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇത് മറന്നു പോകുന്ന അനേകർ ലോകത്തിൽ ഇപ്പോഴുണ്ട്, നമ്മളും മറന്നിട്ടുണ്ട്, പലപ്പോഴും മറന്നിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ചാലോ. കർത്താവേ, ലോകം മുഴുവനും നിൻ്റെ കുരിശിൻ്റെ ഭോഷത്വവും നിൻ്റെ ആത്മബലിയുടെ മണ്ടത്തരവും നിറയട്ടെ. നിൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ തോൽവി ലോകത്തെ ജയിക്കട്ടെ. നിൻ്റെ ചോര ചൊരിഞ്ഞ വെള്ളച്ചാട്ടം, നിൻ്റെ ചോര തുപ്പിയ വെള്ളച്ചാട്ടം നയാഗ്രയെ തോപ്പിക്കട്ടെ. കർത്താവേ, നിൻ്റെ നഗ്നത പട്ടുടയാടയുടെ വെണ്മയെ തോൽപ്പിച്ച് ഓടിക്കട്ടെ. നിൻ്റെ മുൾമുടി ലോകത്തിൻ്റെ മുത്തു കിരീടങ്ങളെ താഴെ ഇറക്കട്ടെ. കർത്താവേ, നിൻ്റെ പൊട്ടി ഒഴുകുന്ന മുട്ടുപാടുള്ള അനേകർക്ക് ആശ്വാസമായി തീരട്ടെ. നിൻ്റെ കുനിഞ്ഞ ശിരസ് തല ഉയർത്തി മാത്രം പിടിക്കുന്ന അഹങ്കാരികളുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കട്ടെ. ആമേൻ. Thank you.
ശ്വാസം